നമസ്കാരം, ലൗകിൻ ജിബിൻ ടെക് വ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൈസ്, ഞാൻ ആമസോണിൽ നിന്ന് രണ്ട് പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ രണ്ടിൻ്റെയും ചെറിയ റിവ്യൂ വിത്ത് അൺബോക്സിങ്ങാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഒന്ന് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്താൽ ബെല്ലും ക്ലിക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസ് നോട്ടിഫിക്കേഷനെ വരുന്നതാണ്. അപ്പം ഞാൻ തന്നെ ഇത് യൂസ് ചെയ്തിരുന്നു. യൂസ് ചെയ്യാറിന് ഒന്ന് ടെസ്റ്റ് ചെയ്തിരുന്നു വർക്കിംഗ് ആണോ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ ബോയ M1 മൈക്ക്, അതെന്താ വെച്ചാൽ നമ്മളെ മൈക്കൊക്കെ തീരെ ക്വാളിറ്റി ഇല്ല, ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നല്ല മൈക്കാണെന്ന് ഞാൻ പറഞ്ഞിട്ട്, അപ്പോൾ അത് കാരണമായി ബോയ M1 മൈക്ക് വാങ്ങി. ഇതിൻ്റെ റിവ്യൂ വിത്ത് അൺബോക്സിങ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്തെന്താ നോക്കാം. അടുത്തത് നമ്മുടെ ഫ്ലെക്സിബിൾ ട്രൈപോഡ് എന്ന് പറയും. ഇത് നമുക്ക് വളച്ചും തിരിച്ചു വെച്ചാൽ എവിടെ വേണമെങ്കിലും ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റും. നല്ല അത്യാവശ്യം നല്ല ലെങ്ത്തൊക്കെ ഉണ്ട്, 600 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. അതെല്ലാം അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ നോക്കാം. അതിൻ്റെ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ മൗണ്ട് ഉണ്ട്, നമ്മളെ ഫോൺ ഫിറ്റ് ചെയ്യാൻ വേണ്ടി മൗണ്ട്, ക്യാമറയൊക്കെ നമുക്ക് നല്ലതായിട്ട് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മുടെ ബോയ M1 എന്ന മൈക്കയുടെ റിവ്യൂ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ഒന്ന് സബ് ചെയ്താൽ ബെല്ലും ക്ലിക്കാം. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസ് നോട്ടിഫിക്കേഷനെ വരുന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ബോയ M1 പറഞ്ഞ മൈക്ക്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കേൾക്കുന്നില്ല, അതേപോലെ നല്ല നമ്മുടെ സൗണ്ട് മാത്രം എടുത്ത് പറയും കേൾക്കും, അങ്ങനെയൊക്കെ ഇതിൻ്റെ പ്രത്യേകത. അപ്പം ഇതിൻ്റെ റിവ്യൂ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കിത് ഫോണിൽ അതേപോലെ നമ്മുടെ ക്യാമറ ടാബ് അതേപോലെ ലാപ്ടോപ്പ് എന്നതുപോലത്തെ അതിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ എനിക്കറിയുന്ന മാത്രം പറയുന്നുള്ളൂ. പിന്നെ നമുക്ക് ഇതിനിപ്പോൾ സ്ക്രാച്ച് കാർഡിട്ടുണ്ട് കണ്ടീസ്. ഇവിടെ ഒരു സ്ക്രാച്ച് കാർഡിൻ്റെ ഒരു QR കോഡ് ഉണ്ട്, ഞാൻ കാണിച്ചിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്പറുണ്ട്, എന്തോ സീക്രട്ട് നമ്പറാണ്. അപ്പോൾ എന്തായാലും എനിക്ക് മനസ്സിലായില്ല, എന്തായാലും ഞാൻ ചെക്ക് ചെയ്തിട്ട് നോക്കട്ടെ. പിന്നെ എന്താ വെച്ചാൽ ഈ ബോയ M1 മൈക്കാണ്, നമുക്കിത് ഷോൾഡർ ആണ്, അതായത് ഇൻ്റർവ്യൂ പോലത്തെ മൈക്കാണ്. ഗൈസ് ഫോക്കസ് ആവും, ഫോക്കസ് ആവും, സോറി ഗൈസ് ഫോക്കസ് ആവും, ഞാൻ മനുഷ്യനോടെ കണ്ടില്ലേ. ആ അങ്ങനെയുണ്ട്. പിന്നെ നമുക്ക് ഇതിനെപ്പറ്റി അധികമൊന്നും എനിക്കറിയില്ല. ഇത് നല്ല ലെങ്ത്തി ഉള്ള മൈക്കുണ്ടോ, ലെങ്ത്ത് ഞങ്ങൾ പറഞ്ഞില്ല. ഇത് എൻ്റെ ആദ്യത്തെ മൈക്കാണ്, ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് നിങ്ങൾക്ക് പറയാം. ഒരു 250 രൂപയുടെ മൈക്കാണിത്. ഇത് വെച്ചാൽ 800 സംതിങ് രൂപ ഈ മൈക്ക്. ഇത് ബോയ M1 എന്നതിൻ്റെ പേര് പ്രോ ഓഡിയോ സീരീസ് എന്നിട്ട് ഇതിച്ചിട്ടുണ്ട്. DSLR കണക്ട് ചെയ്യാം, അതേപോലെ ഫോൺ, സ്മാർട്ട് ഫോണ്, പിന്നെ ഓഡിയോ റെക്കോർഡ്, PC എന്നിവ അതിൽ പറഞ്ഞുണ്ട്. ഞാൻ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ അൺബോക്സിങ് ചെയ്യാം. അപ്പം അൺബോക്സിങ് വീഡിയോയിലേക്ക് പോവാം. ഇതെന്തായാലും നമുക്ക് ഇവിടെ വെക്കാം. പിന്നെ നല്ലൊരു ക്വാളിറ്റി ഇല്ല ഒരു തീര്, നമ്മളെ മൈക്ക് തീരാണ്ട് ഗൈസ്, മൈക്ക് തീരാണ്. അപ്പം ഇനി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ട് പേപ്പർ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇതാ ഒരു പേപ്പർ ഇവിടെ, പിന്നെ ഇതിൻ്റെ വാറണ്ടി കാർഡാണ്. ആ യെസ്, വാറണ്ടി കാർഡാണ് ഇതിൽ. പക്ഷേ പൂരിപ്പിച്ചിട്ടൊന്നുമില്ല, സീലേലും വെക്കണം. ഇനി പൂരിപ്പിച്ചിട്ടൊന്നുമില്ല, ഇനി നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം നമുക്ക് മനസ്സിലാവും. ഇത് ഗൈസ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളുണ്ട് ഈ മൈക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇത് ഇത് രണ്ടും ഇത് ഈ പെട്ടി മാറ്റിയേക്കാം. പെട്ടി ആവശ്യം വലിച്ചെറിയരുത്, ആവശ്യം വരുന്ന പെട്ടിയാണ്. പിന്നെ ഇതാണ് നമ്മളെ മൈക്ക് എന്ന് പറഞ്ഞ സംഭവം. ഈ മൈക്കിയുടെ ലെങ്ത്താണ് പുളി, ദാറ്റ് ഈസ് ഇൻ്റർവ്യൂ മൈക്ക് അല്ലേ പുളി. എന്തത്, ഇതിൻ്റെ കളർ തന്നെ റെഡ് ആൻഡ് ബ്ലാക്ക് ഇതിലാണ് നിൽക്കണേ. ഇതിൻ്റെ ഉള്ളിൽ റെഡ് കളർ, അങ്ങനെ സംഭവമുണ്ട്. പിന്നെ നമുക്ക് ഈ സാധനത്തിൻ്റെ ആവശ്യം വരും തോന്നുന്നില്ല നമുക്ക്, പക്ഷേ ദൂരെ എടുക്കാനൊന്നും പറ്റില്ല. ഇതിൻ്റെ ആവശ്യം വരും തോന്നുന്നില്ല, ഇങ്ങനെ കെട്ടിയെന്നോട്ടെ. നമുക്ക് ഇത് മാത്രം മതി ഈ ആൾക്കാരത്തിൽ. അതായത് വേറെ രണ്ട് ഇതുണ്ട്, അതേപോലെ രണ്ട് ഇതുണ്ട്, നമുക്ക് ഇത് രണ്ടും ഇത് മാത്രം മതി. ഇതാണ് ഇതിൽ മൈക്ക്. മൈക്ക് എന്ന് നല്ല പവറുള്ള നല്ല തടിച്ച് മൈക്ക്. പിന്നെ എന്താ പറയുക, ആദ്യത്തെ ഈ മൈക്ക് കൂടി കമ്പയർ ചെയ്യുമ്പോൾ കാണാം ഗൈസ് നല്ല ഡിഫറൻ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇതാണ് ഞാൻ ഇത് വെച്ചാൽ ഇൻ്റർവ്യൂ പോലത്തെ ചെയ്യേണ്ടത് നമ്മളൊന്ന് പറയുമ്പോൾ ശരി. അപ്പോൾ ഇനി നമുക്ക് ഇനി മൈക്കിൻ്റെ ആവശ്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് ഇതിന് കിട്ടുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ബാറ്ററി ഇട്ടിരുന്നായിരുന്നു. ബാറ്ററി ഞാൻ ഇതിനുള്ളിൽ ഫിറ്റ് ആക്കിയിട്ടുണ്ട്, ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഞാൻ അതിനുള്ളിൽ ഫിറ്റ് ചെയ്താൽ. അങ്ങനെ വെച്ചാൽ നമുക്കിത് തിരിക്കാം.
ഗൈസ്, ഇങ്ങനെ ലൂസായി കൊടുത്ത് തിരിക്കുക. തിരിക്കുമ്പം ഗൈസ് ബാറ്ററി ഞാൻ ഇട്ടിട്ടുണ്ട്. ബാറ്ററി ഇട്ടതിന് ശേഷം നമ്മൾ ഫോണിലേക്കാണെങ്കിൽ ഓഫ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ആ ഓഫിൽ വെക്കാം. ക്യാമറ ആണെങ്കിൽ ക്യാമറ പറഞ്ഞൊരു ഇതുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഗൈസ് ഇവിടെ ക്യാമറയുണ്ട്, ഇവിടെ ഫോണുണ്ട്, ഇവിടെ സ്വിച്ച്. ഞാനിപ്പോൾ അത് ഓഫിലിട്ടിരിക്കണം. ഓഫിലിട്ട് നമുക്ക് സ്മാർട്ട് ഫോൺ വർക്ക് ചെയ്യാം. ക്യാമറ ആണെങ്കിൽ ഇത് മേലക്കാക്കണം. അപ്പോൾ ഇനി ഇതിൻ്റെ ടെസ്റ്റ് നോക്കാം. ടെസ്റ്റിങ് എന്തായാലും ടെസ്റ്റിങ് വീഡിയോക്ക് പോവാം. അതിന് മുന്നേ എന്തെങ്കിലും എന്തൊക്കെ ഉണ്ട് നോക്കാം. അപ്പോൾ ഗൈസ് ഇത് നമ്മുടെ ബാറ്ററിൻ്റെ കവറാണ്, കണ്ടോ, ബാറ്ററിൻ്റെ കവറ്. പിന്നെ അത് നമുക്ക് ക്യാമറ കുത്താനും നല്ല തടിച്ച പിന്നെ കണ്ടോ, നമ്മുടെ ഫോണിൻ്റെയും ഇതിൻ്റെ പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇട്ടേ പിന്നെ ഇതിൻ്റെ ഒരു ഇതാണത്, ഇത് ഇട്ടേക്കണേ. ഞാനിപ്പോൾ നമ്മുടെ സാധാരണ ഓക്കെ. ഹലോ ഹലോ, എങ്ങനെ ഇത് വോയിസ് ക്യാൻസലിംഗ് പറഞ്ഞൊരു സംഭവമാണ്. നമുക്ക് പുതിയ എന്നിട്ട് ഇത് പിന്നെ നമ്മുടെ മറ്റേ ഇതില്ലേ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ തിരിച്ചറിയത് നമ്മൾ ഇതുപോലെ ഇതൊന്നും മനസ്സിലാവുന്നില്ല. നമ്മളിങ്ങനെ ഇട്ട് ഹലോ ഗൈസ് നമസ്കാരം, എല്ലാവരും ജീവിതത്തിൽ കൂടുതൽ സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ നമുക്കിത് ഇവിടെ കണക്ട് ചെയ്യാനാണ്, ഇതിവിടെ ഇവിടെ കണക്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇത് വെച്ചതിന് ശേഷം ഒന്ന് ഉള്ളിലേക്ക് അമർത്താം. അപ്പോൾ അതേമാതിരി നിൽക്കും, പൊളിയല്ലേ. പിന്നെ നമുക്ക് ഈ ഇതിട്ട് വെക്കണം. അപ്പം ഇനി എന്തായാലും നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യാല്ലേ. അപ്പോൾ ടെസ്റ്റിലേക്ക് പോവാം. ലൈവായിട്ട് ഞാൻ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്തുതരാം. ഇപ്പം നമ്മുടെ ഈ മൈക്കാണ് വർക്ക് ചെയ്യുന്നത്, ഇതിൽ രണ്ടിനും ഡിഫറൻറ്റ്. അപ്പോൾ നമുക്ക് ടെസ്റ്റിലേക്ക് കിടക്കല്ലേ. അപ്പോൾ ഇതിലാണ് ഇപ്പോൾ ഇത്രയും നേരം ഓഡിയോ റെക്കോർഡ് ചെയ്ത്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നമ്മുടെ പുതിയ മൈക്കിലേക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പഴയ മൈക്ക് ഊരിയാണ്ട് നേരെ ഇത് ഫിറ്റ് ചെയ്യാൻ പോകണം. ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ എന്താവുമെന്ന് അറിയില്ല, എന്നാലും ഇത് നല്ല വെയിറ്റ് ഉണ്ടായതുകൊണ്ടേ അവിടെ വെക്കുമോ അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇനി നമ്മളെ പഴയ മൈക്ക് ഊരാണ്, ക്വാളിറ്റി കണ്ടി നല്ല എക്കോ ഉണ്ട് റൂമിൽ. അപ്പോൾ എന്തായാലും ഇനി നമ്മളെ പുതിയ ഫിറ്റിയാണ്. ഓക്കെ, അങ്ങനെ പുതിയത് ഫിറ്റാക്കി ഗൈസ്. ഇപ്പോൾ വോയിസ് അങ്ങനെ ഉണ്ട്, പുളിയല്ലേ. അപ്പോൾ ഇതാകണ്ട നമ്മളെ സാധനം വണ്ടിയിലേക്ക് ഉണ്ട്, ഇവിടെ തടിച്ച വണ്ടിയൊക്കെ കാണും. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ ഇതിലാണ് നമ്മളെ പറയുന്നത്, നമ്മളെ പുതിയ മൈക്കിൽ എങ്ങനെയുണ്ട് ഗൈസ്, നല്ല ക്വാളിറ്റി ഇല്ലേ. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഈ സൗണ്ടിലായിരിക്കും നിങ്ങൾ കാണാം. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് നല്ല കാറ്റിൻ്റെ ശബ്ദമൊക്കെ ഉണ്ട്, നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുമോ അറിയില്ല. അപ്പം ഇതായാലും നല്ല സൗണ്ട് ഉണ്ട്, നല്ല എക്കോ ഉണ്ട് റൂമിൽ. അത് കിട്ടുന്നോ എനിക്കറിയില്ല, അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ നമ്മൾ വ്ളോഗിങ് ഇനി മുതൽ സ്റ്റാർട്ട് ചെയ്യും. മാർച്ച് കഴിഞ്ഞാൽ നമ്മളെ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് നമ്മൾ ലൈസൻസ് മാർച്ച് 3-ാം തീയതി നമ്മളെ ടെസ്റ്റാണ്, അതായത് 8-ൻ്റെയും 8-ൻ്റെയും ടെസ്റ്റില്ല, ആ ടെസ്റ്റാണ്. അപ്പോൾ അതിന് നമുക്ക് ഇനി പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് കിട്ടും. ലൈസൻസ് കിട്ടി കഴിഞ്ഞാൽ ഫുള്ളും ട്രിപ്പ് മോഡേ കാലം. ഓക്കെ, അപ്പോൾ ട്രിപ്പ് അടിച്ചടിച്ച് നമുക്ക് ഓരോ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. അത് നിങ്ങൾ എൻ്റെ കൂടെ വേണം. അതിനായി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ ക്ലിക്ക് ചെയ്യാം. അപ്പം ടേക്ക് കെയർ, ബൈ ബൈ. അപ്പം അടുത്ത നമുക്ക് നമ്മളെ ഗോറില്ല ട്രൈപോഡിൻ്റെ ആ ട്രൈപോഡിൻ്റെ വീഡിയോ കാണണം. അപ്പം ആരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ നിങ്ങൾ മാക്സിമം എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പം നിങ്ങളുണ്ടായ ഇത്രയും നമ്മൾ ഈ എനർജിയിൽ വീഡിയോ ഉണ്ടാകാൻ കഴിയുന്നതും ഓരോ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോ ഒക്കെ അടിപൊളി സെറ്റപ്പായി വരുന്നുള്ളൂ. നമുക്കിവിടെ ഇനി ഒരുപാട് സ്റ്റിക്കർ വർക്ക് കുറേ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഒന്നുകൂടി ഉസ്സാറാവും. അപ്പോൾ എന്തായാലും ഇത്ര പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പം അടുത്തല്ലേ മികച്ച വീഡിയോ കാണുന്നതായിട്ട്. ടേക്ക് കെയർ, ബൈ ബൈ.